ശ്രേയയിൽ നിന്ന് സ്വത്തുവകകളൊന്നും കിട്ടാനില്ല. എന്നിട്ടും അവളെ വിടാതിരിക്കുന്നത് ശ്രേയ ഒരു തെളിവാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാ. രാജേശ്വരി അമ്മയുടെ വക ഒരു ഭീഷണി കൂടിയുണ്ട്. ശ്രേയയ്ക്ക് രാജേശ്വരി അമ്മ എഴുതി കൊടുത്ത സ്ഥലം ഞാൻ തട്ടിയെടുത്തിട്ട് അവളെ കൊന്നു കളഞ്ഞു. അവളെ കൊന്ന് ആ കുറ്റം കല്യാണിന്റെ തലയിൽ ഇടുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുത്താ അത് ശ്രേയയുടെ ജീവൻ അപകടത്തിലാകും. ഒപ്പം കല്യാണിറ്റി നമ്മൾ നിരായുധരാണ്. പക്ഷെ സത്യം ജയിച്ചേ പറ്റൂ. ആശ്രമത്തിൽ മൂർത്തിയെ വിട്ട് തെളിവ് കൈക്കലാക്കി. നിങ്ങൾ കൊലം നടത്തിയതിന്റെ സാക്ഷിയായ മഹേന്ദ്രനെ മനോനില തെറ്റിയ നിലയിലുമാക്കി. തൽക്കാലം നിങ്ങൾ വിജയിച്ചു. പക്ഷെ നിങ്ങളുടെ ഈ അഹങ്കാരത്തിന് ഒരവസാനം ഉണ്ടായിരിക്കും രാജേശ്വരി അമ്മേ.